തലസ്ഥാനത്തിന്റെ തലയെടുപ്പ് ആ ഗരിമ അതേപടി നിലനിർത്തുന്ന ജില്ലയാണ് നമ്മുടെ തിരുവനന്തപുരം. രാഷ്ട്രീയ നീക്കങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഇടം. രാജഭരണകാലം മുതൽ തന്നെ അതങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നേടിയവർ കേരളം ഭരിക്കുമെന്നൊരു വെയ്പ് തന്നെയുണ്ട്. തിരുവനന്തപുരത്തുകാരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസവും അത് തെളിയിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആരവം ഉയർന്നിട്ടില്ലെങ്കിലും രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ടുപിടിച്ച് തുടരുകയാണ് തലസ്ഥാനത്ത്. പതുപോലെ ശശി തരൂരിൽ വിശ്വാസമർപ്പിച്ച കോൺഗ്രസും സിപിഐയിലെ സ്ഥാനാർത്ഥിക്കായി വഴിയൊരുക്കി ഇടതുപക്ഷവും നിൽക്കുമ്പോൾ സസ്പെൻസ് ഒരുക്കിയാണ് ബിജെപിയുടെ നിൽപ്പ്. അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വിവിഐപി സ്ഥാനാർത്ഥിയെ ഇറക്കുമെന്നാണ് ബിജെപി നേതൃത്വം ആവർത്തിക്കുന്നത്. അത്രയ്ക്കുണ്ട് അവരുടെ പ്രതീക്ഷ. അതിലല്പം കാര്യമുണ്ട് താനും. കേന്ദ്രത്തിൽ ബിജെപി ആദ്യമായി അധികാരത്തിലെത്തിയ ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിലെ വോട്ട് വിഹിതത്തിൽ തുടർച്ചയായി വലിയ വർധനമുണ്ടാക്കിയ പാർട്ടി ബിജെപി മാത്രമാണ്. സിപിഐയുടെയും കോൺഗ്രസിന്റെയും വോട്ട് വിഹിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴായി ഉണ്ടായി. നായർ ബ്രാഹ്മണ സമുദായങ്ങൾക്ക് നഗരമേഖലയിലുള്ള സ്വാധീനവും ബിജെപി കേന്ദ്ര നേതാക്കളോട് ആഭിമുഖ്യമുള്ള വിഭാഗങ്ങൾ ബിജെപി അനുഭാവ സമുദായ സംഘടനകളുമെല്ലാം ബിജെപിയുടെ വോട്ട് ബാങ്ക് ഉയർത്തുന്നുണ്ട്. കേന്ദ്രത്തിൽ ബിജെപി ഭരിക്കുന്നതിനാൽ തലസ്ഥാനത്ത് നിന്ന് ഒരു ബിജെപി എംപി ഉണ്ടാകുന്നത് ഗുണമാകുമെന്ന് കരുതുന്നവരും ബിജെപിയുടെ ശക്തി തന്നെയാണ്. 2014 ശശി തരൂർ കോൺഗ്രസിനായി രണ്ടാം തവണ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഭൂരിപക്ഷം 15,470 വോട്ടായി കുറയ്ക്കാൻ ബിജെപി സ്ഥാനാർത്ഥി ഒ രാജഗോപാലിന് കഴിഞ്ഞിരുന്നു. ആ വർഷം കേന്ദ്രത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലെത്തിയത് ബിജെപിയാണ്. 1998 കേരളവർമ്മരാജ മത്സരിക്കുമ്പോൾ ബിജെപിയുടെ വോട്ട് 94,303. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ ലഭിച്ചത് 3,16,142 വോട്ടുകളാണ്. അതായത് 21 വർഷത്തിനിടെ 94,303 വോട്ടെന്നത് 3,16,142 ഉയർന്നു. അതായത് വോട്ട് വർധനവ് 2,21,839. രാജഗോപാലിനെയും കുമ്മനത്തെയും പോലുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ ഇറങ്ങിയത് ബിജെപിക്ക് നല്ല നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ജയം തടഞ്ഞത് തീരദേശ മേഖലയിലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണ്. ഈ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ബിജെപി ഇക്കുറി നിർത്തുക. വിവിഐപി സ്ഥാനാർത്ഥി അനിവാര്യമെന്നവർ കരുതുന്നു. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി ജയശങ്കർ, ഐടി മന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരൊക്കെയാണ് ലിസ്റ്റിൽ കേൾക്കുന്നത്. മുൻപ് മത്സരിച്ച VS ശിവകുമാറിനേക്കാൾ 100,000 വോട്ടുകൾ അധികം നേടിയാണ് 2009 ശശി തരൂർ കന്നി മത്സരത്തിൽ ഹീറോയാകുന്നത്. അതിനുശേഷം കോൺഗ്രസ് വോട്ടുകൾ 300,000 അതിലധികമോ ആയാണ് നിലനിൽക്കുന്നത്. 2019 ലഭിച്ച വോട്ട് 416,131. ബിജെപി വിരുദ്ധ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ബിജെപി ജയിക്കരുതെന്ന് ചിന്തിച്ച LDFലെ ഒരു വിഭാഗത്തിന്റെ വോട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തരൂരിന് ലഭിച്ചു. ഇത്തവണയും തരൂർ തന്നെയാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളും ന്യൂനപക്ഷ വോട്ടും യുവാക്കളുടെ വോട്ടും തരൂരിന് തുണയാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. സാമുദായിക സാമൂഹിക വിഭാഗങ്ങൾക്ക് സ്വീകാര്യൻ എന്ന പ്രതിച്ഛായയാണ് തരൂരിന്റെയും UDFന്റെയും കരുത്ത്. 2014 7-ൽ 4 മണ്ഡലങ്ങളിലും പിന്നിലായിട്ടും തീരദേശ മേഖലയാണ് തരൂരിനെ തുണച്ചത്. ആ ശക്തിയിൽ ഇപ്പോഴും പാർട്ടിക്കും തരൂരിനും അടിയുറച്ച വിശ്വാസമുണ്ട്. LDFൽ നിന്ന് CPI മത്സരിക്കുന്ന മണ്ഡലത്തിൽ പാർട്ടിക്ക് ആശ്വസിക്കാനുള്ള വകയൊന്നും നിലവിൽ കാണുന്നില്ല. 2014-ലും 2019-ലും CPI 3rd സ്ഥാനത്തായിരുന്നു. 2014-ൽ ബെന്നറ്റ് എബ്രഹാമിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് പാർട്ടി അവതരിപ്പിച്ചത്. കോഴ വാങ്ങി സ്ഥാനാർത്ഥിത്വം നൽകിയതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മുതിർന്ന നേതാക്കളായ R. രാമചന്ദ്രൻ നായരും വെഞ്ഞാറമൂട് ശശിയും പാർട്ടിക്ക് പുറത്തായി. സി ദിവാകരനെതിരെ അച്ചടക്ക നടപടിയെടുത്തു. 2019-ൽ സി ദിവാകരനെ രംഗത്തിറക്കിയെങ്കിലും 3rd സ്ഥാനത്ത് തന്നെ തുടരേണ്ടി വന്നു. പാർട്ടിക്കുള്ളിലും ദിവാകരന് പിന്തുണയുണ്ടായിരുന്നില്ല. CPI മത്സരിക്കുന്ന തൃശൂരും തിരുവനന്തപുരത്തുമാണ് BJP സ്വാധീനം വർദ്ധിപ്പിക്കുന്നതെന്ന കണക്കുകൾ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ CPI സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പാർട്ടി അംഗത്വത്തിൽ തിരുവനന്തപുരം ഏറെ മുന്നിലാണ്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതോടൊപ്പം CPM പിന്തുണ സ്ഥാനാർത്ഥിക്ക് ആവശ്യത്തിന് ലഭിക്കുന്നില്ലെന്ന പരാതിയും നേതൃത്വത്തിനുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും ആകർഷിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനും CPIക്ക് കഴിയുന്നില്ല. ഇനി മന്ത്രി GR അനിലിന്റെ പേരിനാണ് ഇത്തവണ മുൻതൂക്കമുള്ളത്. അനിൽ മത്സരിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ പുതിയൊരു സ്ഥാനാർത്ഥി വരുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.